വലയിൽ എന്താക്കുക, ജസ്റ്റ് ഒന്ന് ആലിംഗനം ചെയ്ത് കൊടുക്കുക. ബോംബ് ഇട്ടാണ്ട് മീൻ പിടിച്ചാൻ പോവാണ് പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മുടെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ബോംബ് വല എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സാധനം. തോട്ടില് പാടത്ത് കുളത്തിലൊക്കെ പോയിട്ടാണ്ട് ഫിലോഫി കരിമീന് തുടങ്ങിയിട്ടുള്ള പരലിനൊക്കെ അറിഞ്ചം പുറത്തും പിടിക്കുന്ന പല വീഡിയോസും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്താക്കാൻ പോവാണ്, നമ്മുടെ കടലിൽ വന്നിട്ട് നമ്മുടെ മാലാന് വറ്റ കാട പുയ്ത്തി ഇങ്ങനെയുള്ള അൽക്കുലിച്ച് മീനുകളൊക്കെ എങ്ങനെ പിടിച്ചാന്നുള്ളത് ഒരു ഗവേഷണം നടത്തി വെക്കാൻ പോവാണ്. ഇവിടെ ഒരു ചെറിയ സിവലും എടുത്തിട്ടുണ്ട്, അതിലൊരു ഫീഡറ്, ഫീഡറിൻ്റെ ഇതിൽ നമ്മളെ ഒരു നെറ്റ്. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേക്ക് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരും ചെയ്യും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നു. സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടാണ്. ഇത് നീളത്തിലാണ് കേട്ടോ നമ്മുടെ വല ഉണ്ടാവുക. നീളത്തിലാവുമ്പോൾ ശരിക്കും പെടും, നിലത്ത് ആയും അതുപോലെ തന്നെ ഈ തിരക്കെ ഇല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൂടുതലായിരിക്കും. മൈദ മാത്രം മതി, സാധാരണ ഈ പുഴുത്തിക്കോ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുണ്ടോ. എടുത്ത് കുറച്ച് പൊടി പൊടി ആക്കിയിട്ട് എന്താക്കുക, അതെല്ലാം കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഏത് സ്പോട്ടിലാണോ ഉദ്ദേശിക്കുന്നത് ആ സ്പോട്ടിൽ ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുക. വെതറി കൊടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താവും മീനൊക്കെ അങ്ങോട്ട്. അടുത്ത ഘട്ടം വരുന്നത് നമുക്ക് ഫീഡർ ഫുള്ളാക്കണം. ഫീഡറിൽ നമ്മൾ കുറച്ച് ടൈറ്റിലാണ് കൊടുക്കുന്നത്. കുറച്ച് ടൈറ്റിൽ കൊടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധനം എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ ബാക്കിയുള്ള ബൈറ്റിൻ്റെ പോലെ അലിഞ്ഞു പോവില്ല. അലിഞ്ഞു പോവാതെ അവിടെ തന്നെ കറക്റ്റായിട്ട് ഒട്ടി പിടിച്ചോളൂ. ഇത് അവന്മാരെ മെയിനായിട്ട് എന്താവാനുള്ളതാണ്, ഇങ്ങോട്ട് ആകർഷിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഇതാക്കി എടുക്കുക. പിന്നെ നമ്മുടെ പുളിമുട്ടുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാണെങ്കിൽ തൊട്ടടിയിൽ തന്നെ കല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ കല്ലിനെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വല നേരെ മടക്കുക. നേരെ മടക്കി അതിൻ്റെ പകുതി ദൂരാക്കി, പകുതി നീളത്തിൽ എന്താക്കുക. എന്താ വെച്ചാൽ നമുക്കിത് കെട്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മൈദ കൊണ്ട് തന്നെ എന്താക്കി ഒട്ടിച്ചു എടുത്തു. അപ്പോൾ ഇതിന് മീൻ കടിക്കുകയാണെന്നുണ്ടെങ്കിലും എന്താവും മീൻ അതിൽ പെടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മൾ മൈദ കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ട് കലക്കി എടുക്കുക. ഇത് നന്നായിട്ട് കലക്കി ഒരു ജ്യൂസ് ടൈപ്പാക്കി എടുത്തിട്ടുണ്ട്. ജ്യൂസ് ടൈപ്പാക്കി എടുത്ത സാധനം നമ്മൾ, ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ്, നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കണോണ്ടാണ് കേട്ടോ. അതെടുത്ത് നമ്മുടെ വലയിൽ എന്താക്കുക, ജസ്റ്റ് ഒന്ന് ആലിംഗനം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാറുണ്ടല്ലേ, ഏത് കുട്ടികൾക്കും മീൻ പിടിച്ചാൽ ഞാൻ ഗ്യാരണ്ടി തരും. അപ്പോൾ നമ്മുടെ ആലിംഗനം ചെയ്തെടുത്ത സാധനം ജസ്റ്റ് എന്താവുകയാണ് നമ്മളെ പിന്നെ ബാ ചെറിയൊരു കലക്കുണ്ട്. എല്ലാം തന്നെ നമുക്ക് ആ മീൻ വരുന്നതൊക്കെ കറക്റ്റായിട്ട് കാണാൻ തന്നെ പറ്റും. നമുക്ക് അടുത്തേലെന്താ വലുതായിരുന്നല്ലോ, കുറച്ച് വലുപ്പമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനം കേട്ടോ. സത്യം പറയാ വെച്ചാല് ഞാൻ അറിഞ്ഞില്ല, നമുക്ക് പോകാട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മീൻ പെട്ട് കഴിഞ്ഞാല്. പക്ഷെ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അടുത്തേനെ നമുക്ക് വെക്കാറില്ല. ഈ കാടക്കുട്ടന്മാര് വേഗം കാട പെട്ടെന്ന് അടുക്കുന്നുണ്ട്. വലിയ കൂട്ടുണ്ട്. ആ അടുത്തത് അല്ലല്ല, ഇതിന് ഇതിപ്പോ കുടുങ്ങണുണ്ടല്ലോ. മീൻ ചെറുതായി പോയി. വലിയ മീൻ വെച്ചാല് പെട്ടില്ലേ. ഒന്നല്ല രണ്ട്. അടിപൊളി 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 രണ്ട് പാര. അപ്പൊ ഇത് കടല് വർക്കൗട്ട് ഔട്ടോ. അതാ വരുന്നു, കൂട്ടാ വരുന്നു, കൂട്ടാ വരുന്നു. ചെല്ലടാ പെട്ട് 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 മക്കളെ പെട്ട്. ഇതാ 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 വരുന്നു.
ഇറട്ടം കിട്ടും. പറന്നങ്ങനെ വരിക. അങ്ങനത്തെ സൈസ് വന്നിട്ടുണ്ടെങ്കിലേ ആ കണ്ണ് എനിക്ക് തോന്നുന്നു കുറച്ച് വലുപ്പം കൂടുതലാണ് എന്നാ തോന്നുന്നത്. ചെറുതിനുള്ള ആ പെട്ട് പെട്ട് മോനെ അത് അടുത്തത് 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 ഫുള്ള് പാര പാര വീണ്ടും പാര ഇഞ്ഞു പൊടിഞ്ഞിങ്ങനെ വീണു അതിന്റെ മേലേക്ക് എത്തിക്കിട്ടണം. മാലാനല്ലോ അടിപൊളി. ഓ പൊക്കി പിടിച്ചോളി പൊക്കി പിടിച്ചോളി വരട്ടെ വരട്ടെ. കാടമാല കാടാ കാടാ അവരൊക്കെ നമ്മളെ മൈദ തിന്നുകാണ്ടേ. അപ്പൊ മാല എന്റെ ഫേവറേറ്റ് ആണ്. മറ്റാള് പറഞ്ഞ മാതിരിയായിട്ട് പൊറാട്ട അത് ഞാൻ തരൂല. ഇത് ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ വല എടുക്കുക, ഈ വെള്ളത്തിൽ ഒന്ന് കേട്ട് മുക്കുക മുക്കുക. ഓക്കെ ഇനി ഒന്നും പേടിക്കണ്ടായിരുന്നു. മീൻ കിട്ടിയില്ലല്ലോ. വലിയ കാടമാലാൻ അയ്യോ മീൻ ചെറുതാണ്. നമ്മളെ നെറ്റിനുള്ള മീൻ വേണോ? പൊടിക്കുക വരും വരും വരും. അതാ ഇളങ്കിൽ അതിനെ കൊണ്ടേ അതാ ജ്യൂസി ആയിട്ടുള്ള സാധനം കാണിച്ച കുറച്ചും കൂടി. ഇല്ലല്ല ആ കുടുങ്ങി കുടുങ്ങി മാലായി. പാറ പെട്ടെന്ന് പെടുന്നുണ്ട്. ഞാനത് വലിയ മീനോട് വരികയാണെങ്കിൽ അതിനകത്തേക്ക് വലുതും പെടും. എന്താ പറ്റേ അടിപൊളി നല്ല കുറച്ചൊരു എടുപ്പുണ്ട് വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല അടിപൊളി. ഏതായാലും ബന്ധം. എന്നാ പിന്നെ കടപ്പുറത്ത് നിന്ന് കൂട്ടാനാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മീനിനൊക്കെ എന്താക്കാണ് കാടനൊക്കെ പിടിച്ചാണ്ട് നമ്മള് സെറ്റാക്കാനുള്ള പ്ലാനാണ്. സെറ്റ് സ്ഥലമാണ് കേട്ടോ. ഇരിക്കാൻ ഭാഗത്തിലുള്ളൊരു പാറ കിട്ടിയാണ്. കുറച്ചൊരു ഇതുണ്ട് അല്ലേ അങ്ങോട്ട് കായിക അതെ. അപ്പൊ നമ്മുടെ ഇത് ഏകദേശം ഒക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ മൊത്തത്തില്. ഇത് ഇവിടെ കുറച്ച് ആ മസാലയാണ് തോന്നുന്നത് കരിഞ്ഞ. നമുക്ക് എന്താ വെച്ചാൽ മീൻ പിടിച്ചാ എന്താ ആടുവാ ചൂണ്ടല്ല. എന്ത് മീനാ പിടിക്കല്? പാരയോ? എരുന്തിലാണല്ലേ കിട്ടല്. ഏതായാലേ ചൂടാറുന്നതിന്റെ മുമ്പ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടായിരുന്നില്ലേ.
അടിപൊളിയാണ് വില. അപ്പൊ ഏതായാലും നമുക്ക് ബൻകന്ന് കൊടുത്തോളാം. ചൂടാറീന് എടുത്തോക്കി. ഇന്ന് മസാല ഒക്കെ കൂട്ടി കൊണ്ടുവന്നത് ജിത്തുവിന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ജിത്തുവിനെ ഏൽപ്പിച്ചൊക്കെയാണ്. എന്താ അവസ്ഥ കൂട്ടിയേ? പൊളിയല്ലേ? നമ്മൾ ഉണ്ടാക്കിയാന്ന് പറയില്ലെന്ന്. മീനാണ്ട് മറിച്ചിട്ട് ഒളിയായിരുന്നില്ലേ? എല്ലാരും വരുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട് അവസരം നടന്നില്ല. ഒക്കെ ചൂണ്ടിട്ട് പോവാണ്. കാക്ക ഏതൊന്ന് നോക്കിയാണേ, എന്താണ് പരിപാടി? എന്താണ് പരിപാടി? ചെറുത് കരിഞ്ഞാ എടുക്കണ്ട, മറ്റെടുത്തു. മറ്റാണ്ട് മറിച്ചിട്ടാടി അപ്പുറം ഒക്കെയാണ്. എന്താ പാട്? മസാല നല്ല അടിപൊളിയാണ്. അതെ, അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഏതായാലും മറ്റേനെ കിട്ടൂല. തീർച്ചയായിട്ടും. ഓക്കെ, ശരി എന്നാ പരിപാടി ഇറങ്ങട്ടെ. ചൂണ്ട കിട്ടിയ എനിക്ക്. ഞാൻ അടിപൊളിയായിട്ട് മീൻ പിടിച്ചു വരണോ? ഏഹ്,